സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും സത്യസന്ധമായ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിയെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം സാക്ഷൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഗോവയിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യത്തിനു ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും സത്യസന്ധമായ പാർട്ടി എന്ന സർട്ടിഫിക്കറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആം ആദ്മി പാർട്ടിക്ക് നൽകിയത് മോദിജി സി ബി ഐയെയും പോലീസിനെയും അഴിച്ചുവിട്ട് എന്റെയും മനീഷ് സിസോദിയയുടെയും മേൽ റെയ്ഡുകൾ നടത്തി ഇരുപത്തി ഒന്ന് പാർട്ടി എം എൽ എമാരെ അറസ്റ്റ് ചെയ്തു നാനൂറോളം ഫയലുകൾ പരിശോധിക്കാൻ ഒരു കമ്മീഷൻ രൂപീകരിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല അഴിമതി രഹിത ഭരണം ഞങ്ങളുടെ ഡി എൻ എയിലുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫെബ്രുവരി പതിനാലിന് നടക്കാനിരിക്കുന്ന ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിന് പതിമൂന്നിന് അജണ്ടയും അരവിന്ദ് കെജ്രിവാൾ അവതരിപ്പിച്ചു ഗോവയിലെ പൊതുജനങ്ങൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് ആം ആദ്മി പാർട്ടിയെയാണെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ ബി ജെ പിയും കോൺഗ്രസും അല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു ഇപ്പോൾ അവർക്ക് ഒരു മാറ്റം വേണം കെജ്രിവാൾ പറഞ്ഞു എ എ പിയുടെ പതിമൂന്നിന് അജണ്ടയുടെ ഭാഗമായി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്നും തൊഴിൽ ലഭിക്കാത്തവർക്ക് പ്രതിമാസം മൂവായിരം രൂപ സഹായം നൽകുമെന്നും കെജ്രിവാൾ പറഞ്ഞു മികച്ചതും സൗജന്യവുമായ ആരോഗ്യ സംരക്ഷണത്തിനായി ഗോവയിലെ എല്ലാ ഗ്രാമങ്ങളിലും ജില്ലയിലും മൊഹല്ല ക്ലിനിക്കുകളും ആശുപത്രികളും തുറക്കും കർഷക സമൂഹവുമായി ചർച്ച ചെയ്ത് കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കും വ്യാപാര സംവിധാനം ലളിതമാക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും തങ്ങൾ ആയിരം രൂപ വീതം നൽകുമെന്നും ടൂറിസം മേഖല അന്താരാഷ്ട്ര നിലവാരത്തിൽ വികസിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗോവയിൽ ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യ വൈദ്യുതിയും വെള്ളവും ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റോഡുകൾ മെച്ചപ്പെടുത്തുകയും എല്ലാ സർക്കാർ സ്കൂളുകളിലും സൗജന്യ വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുമെന്നും അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചു അതേസമയം സംസ്ഥാനത്ത് ഖനനത്തിന് വലിയ സാധ്യതയാണുള്ളതെന്നും ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയാൽ മാസത്തിനുള്ളിൽ ജനങ്ങൾക്ക് ഭൂമിയിൽ അവകാശം നൽകുമെന്നും കെജ്രിവാൾ പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും ശക്തമായ മത്സരം നടത്തുന്ന ഗോവയിൽ ആം ആദ്മിയെ കൂടാതെ തൃണമൂൽ കോൺഗ്രസും കളത്തിലുണ്ട് ഫെബ്രുവരി പതിനാലിന് നടക്കുന്ന വോട്ടെടുപ്പിന്റെ ഫലം മാർച്ച് പത്തിനാണ് പുറത്തുവരിക